മൂന്നാറിൽ കയ്യേറ്റക്കാരിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമിക്കും രക്ഷയില്ല. ചിന്നകനാൽ ഗ്യാപ് റോഡിൽ വി എസ് അച്യുതാനന്ദന്റെ ദൌത്യസംഘം തിരിച്ചുപിടിച്ച് 250 ഏക്കർ സ്ഥലത്ത് മൂന്നാം തവണയും കയ്യേറ്റം നടന്നിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണം ലക്ഷ്യമിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്തെ ചെറുമരങ്ങൾ മുറിച്ചു മാറ്റുകയും കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് 22 കിലോമീറ്റർ അകലെയുള്ള ചിന്നക്കനാൽ. അതുകൊണ്ട് തന്നെ വൻകിട കയ്യേറ്റക്കാർ കണ്ണുവച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണിത്. ഇത് ചിന്നക്കനാൽ ഗ്യാപ് റോഡിന് തൊട്ടു ചേർന്നുള്ള റവന്യൂ ഭൂമി. ഒരിക്കൽ കയ്യേറ്റക്കാരുടെ കയ്യിലായിരുന്ന ഭൂമി വീണ്ടും വീണ്ടും അന്യാധീനപ്പെടുന്ന കാഴ്ചയാണിത്. ഏക്കർ കണക്കിന് സ്ഥലം കാട് വെട്ടിത്തെളിച്ചിരിക്കുന്നു. ചെറുമരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു. കയ്യേറ്റത്തിൽ പരാതി ഉയർന്നില്ലെങ്കിൽ തൊട്ടുചേർന്ന് കാണുന്ന കെട്ടിടം നവീകരിക്കുകയും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടത്തുകയുമായിരുന്നു ലക്ഷ്യമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇത് മൂന്നാം തവണയാണ് ഇവിടെ കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഈ കാണുന്ന രണ്ട് കെട്ടിടങ്ങളും ആദ്യഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനെ ദൗത്യസംഘം ഒഴിപ്പിച്ചതാണ്. റീസർവേ നമ്പർ 1/1 250 ഏക്കർ സ്ഥലവും അന്ന് പിടിച്ചെടുത്തിരുന്നു. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരിക്കെ വീണ്ടും കയ്യേറ്റമുണ്ടായി. മൂന്നാർ മുട്ടുകാട് സ്വദേശി ഏക്കർ കണക്കിന് സ്ഥലം കയ്യേറുകയും വഴിവിട്ടുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് കേസെടുത്തതാണ്. ഇതിന് പിന്നാലെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വീണ്ടും കയ്യേറ്റമുണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് റവന്യൂ വകുപ്പിനും വ്യക്തതയില്ല. കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച ഭൂമി സംരക്ഷിക്കാൻ സർക്കാരിനാവുന്നില്ല. അതിൻ്റെ നേർസാക്ഷ്യമാണ് കാട് വെട്ടിത്തെളിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ കയ്യേറ്റം. ചിന്നക്കനാലിൽ നിന്നും ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.